കേരളത്തിൻ്റെ ഒരു സ്വപ്നം പൂവണിയുകയാണ്. വിഴിഞ്ഞം തുറമുഖത്ത് ആദ്യ മദർഷിപ്പ് എത്താൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. സാൻ ഫെർണാൻഡോ എന്ന കൂറ്റൻ ചരക്കുകപ്പൽ ഇന്ന് രാത്രിയോടെ പുറംകടലിലെത്തും. നാളെ രാവിലെ കപ്പൽ ബർത്തിലേക്ക് അടുപ്പിക്കും. വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് തുറമുഖത്തിൻ്റെ ഔദ്യോഗിക ട്രയൽ റൺ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ആദിൽ പാലോട് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. മലയാളികളുടെ സ്വപ്നമായ വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യത്തിലേക്കടുക്കാൻ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. വിഴിഞ്ഞത്തെ ഈ കൂറ്റൻ ക്രെയിനുകളെല്ലാം സ്ഥാപിച്ചു കഴിഞ്ഞു. അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ ഇനി മണിക്കൂറുകൾ മാത്രം മതി. തുറമുഖമന്ത്രി വി എൻ വാസവൻ, വിസിൽ എം ഡി ദിവ്യ എസ് ഐ ഐ എസ് എന്നിവർ ഇവിടെ വിഴിഞ്ഞത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ട്. മിനിസ്റ്ററെ, എല്ലാം ഓക്കെ അല്ലേ, റെഡി അല്ലേ? 100% ഓക്കെ ആയിരിക്കുന്നു. നമ്മുടെ ഈ കാണുന്ന ഓഫീസിലിരുന്നു കൊണ്ട് തന്നെ ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള സംവിധാനങ്ങൾ മുഴുവൻ ക്രെയിനുകളും ചലിപ്പിക്കാൻ കഴിയുന്ന രൂപത്തിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞു. ട്രയൽ റണ്ണിന് വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിയിരിക്കുന്നു. ലോകത്തിലെ തന്നെ എണ്ണപ്പെട്ട തുറമുഖങ്ങളിലൊന്നായി വിഴിഞ്ഞം മാറുന്നു. സംശയം വേണ്ട, ലോകത്തിലെ ഇപ്പം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൂ, ആദ്യത്തെ 10 തുറമുഖങ്ങളെടുത്താൽ അതിലൊന്ന് വിഴിഞ്ഞമാണ് എന്ന രൂപത്തിലേക്ക് എത്തുന്നു. എന്നുവെച്ചാൽ പ്രകൃതിദത്തമായ സൗകര്യങ്ങളും അതോടൊപ്പം സാഹചര്യങ്ങളും ഇവിടെ ഒത്തിണങ്ങിയിരിക്കുന്നു. മാത്രമല്ല, നമുക്ക് 10 നോട്ടിക്കൽ മൈൽ അകലെ നമ്മുടെ മദർഷിപ്പ് എത്തിച്ചേരാനുള്ള പ്രകൃതിദത്തമായ സൗകര്യം കൂടി ഉണ്ട് എന്നുള്ള സൗകര്യങ്ങളാണ് നമ്മൾ ഇതൊക്കെ കാണുമ്പോൾ എന്താ തോന്നുന്നത്? കേരളം ഒരു വേറൊരു മുന്നേറ്റത്തിൻ്റെ പാതയിലേക്ക് ഒന്ന് മാറുന്നതായി തോന്നുന്നു. നിശ്ചയമായും കേരളം ഇന്ന് ലോകം ശ്രദ്ധിക്കപ്പെടുന്ന, വികസന രംഗത്ത് വിസ്മയങ്ങൾ തീർക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റായി മാറുന്നു എന്നുള്ളതാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ കമ്മീഷനിലൂടെ ലോകത്തേക്ക് കിട്ടുന്ന നമ്മുടെ സ്ഥാനം. അത് ഏറ്റവും അഭിമാനകരമാണ്, ആഹ്ലാദകരമാണ്, ആവേശകരമാണ്. നാളത്തെ പരിപാടികൾ എങ്ങനെയാണ്? നാളെ രാവിലെ പുറംകടലിലേക്ക് എത്തിച്ചേരുകയും അവിടെ നിന്നും നമ്മുടെ തുറമുഖത്തിലേക്ക് കപ്പൽ അടുപ്പിക്കുകയും ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ആദ്യം ഒരു പൈലറ്റ് വെസലായിരിക്കും ഇവിടെ നിന്നും അങ്ങോട്ട് പോയി ആ കപ്പലിനെ ഇങ്ങോട്ടത്തേക്ക് കൊണ്ടുവരിക. നമ്മുടെ ബഹുമാന്യനായ മന്ത്രിയുടെ സാന്നിധ്യത്തിലായിരിക്കും നമ്മൾ കപ്പലിനെ നാളെ രാവിലെ ഇവിടെ തുറമുഖത്തിലേക്ക് വരവേൽക്കുവാൻ പോകുന്നത്. മിനിസ്റ്റർ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സൂയിസ് കനാലുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നമുള്ളതുകൊണ്ട് സിംഗപ്പൂരും കൊളംബോയിലും വലിയ തിരക്ക് അനുഭവപ്പെടുന്നു തുറമുഖങ്ങളിൽ. അത് ശരിക്കും പറഞ്ഞാൽ അത് ഒരു അവസരമാക്കി നമുക്കിപ്പോൾ എടുക്കാൻ കഴിയും. നിശ്ചയമായും കൊളംബോയ്ക്കുള്ളതിനേക്കാൾ പശ്ചാത്തല സൗകര്യങ്ങൾ വിഴിഞ്ഞത്തിനുണ്ടാകുന്നു എന്നുള്ളത് ആഗോളതലത്തിൽ തന്നെ ഏറെ ശ്രദ്ധേയമായ തുറമുഖമായും ആ സൗകര്യങ്ങൾ നമ്മൾ നന്നായി പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നു. കൂടുതൽ സ്വീകാര്യത നമ്മുടെ തുറമുഖത്തിന് വരുന്നു എന്നുള്ളതാണ് അന്തർദേശീയ തലത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നാളെ കഴിഞ്ഞാൽ പിന്നീട് 2 മാസം തുടർച്ചയായ ട്രയൽ തുടർച്ചയായും നമ്മുടെ കപ്പലുകൾ കൂടി വലിയ കപ്പലുകൾ വരുന്നു. അതെ, വലിയ കപ്പലുകൾ വരും. ഇവിടെ ഇറക്കി വെക്കുന്ന നമ്മുടെ ഈ കണ്ടെയ്നറുകൾ എടുത്തുകൊണ്ട് പോകാനുള്ള ഫീഡർ വെസൽസ്, കുറച്ചുകൂടി ചെറിയ കപ്പലുകൾ വരും. അവ ഭാരതത്തിലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഇവിടെ നിന്നും കണ്ടെയ്നറുകൾ എടുത്തുകൊണ്ട് പോകുന്നതായിരിക്കും. കമ്മീഷൻ ഓണത്തിനുണ്ടാകുമെന്ന് നേരത്തെ തന്നെ ദിവ്യാസയർ തന്നെ പറഞ്ഞു. മലയാളികളെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ മുഹൂർത്തമാണിത്. വിഴിഞ്ഞത്തെ ആ തുറമുഖം നമ്മൾ വർഷങ്ങളായി സ്വപ്നം കാണുന്നതാണ്, അത് യാഥാർത്ഥ്യത്തിലേക്ക് വരുന്നു. കൂറ്റൻ ക്രെയിനുകൾ നമുക്ക് കാണാം. ആ ക്രെയിനുകളുടെ പ്രവർത്തനങ്ങളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞു. അത് നാളെയോടെ ട്രയൽ റൺ എന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളതാണ്. ഏതായാലും വലിയ സന്തോഷത്തിലാണ്, ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി എന്നാണ് ദിവ്യ എസ് അയ്യരും ഒപ്പം തുറമുഖമന്ത്രി വി എൻ വാസവനും റിപ്പോർട്ടറിനോട് പറഞ്ഞത്. ക്യാമറമാൻ വിനയനൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോഡ്, ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം.